നമസ്കാരം. രാജ്യസഭയിൽ ബ്രിട്ടാസിന്റെ ഷോയ്ക്കെതിരെ പൊട്ടിത്തെറിച്ച് സുരേഷ് ഗോപി. രാജ്യസഭയിൽ ധനബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെയും കേന്ദ്ര ബജറ്റിനെയും വിമർശിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി സുരേഷ് ഗോപിയെ നിർമ്മലാ സീതാരാമൻ അപമാനിച്ചുവെന്ന് പരിഹസിക്കുകയും ചെയ്തു. കേരളത്തിൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി അടക്കമുള്ളവർ കേരളത്തിന്റെ മനോഹാരിതയെ കുറിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ബജറ്റിൽ അതേ കേരളത്തിനായി ഒന്നുമില്ല എന്നും അത് സുരേഷ് ഗോപിയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്നുമായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം. ബ്രിട്ടാസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രിമാരെല്ലാവരും കേരളത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വാഴ്ത്തിപ്പാടിയിരുന്നു. കേരളത്തിൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയ പ്രധാനമന്ത്രി അടക്കമുള്ളവർ കേരളത്തിന്റെ മനോഹാരിതയെ കുറിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. എന്നാൽ നമ്മുടെ ബജറ്റിൽ ധനമന്ത്രി നിരവധി ടൂറിസം സർക്യൂട്ടുകളെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു. അതിലൊന്നെങ്കിലും കേരളത്തിന് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. സഭയിലിരിക്കുന്ന സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ നിരവധി ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന്. എന്നാൽ ഒന്നുപോലും കേരളത്തിന് വേണ്ടി മാറ്റിവെക്കാതെ കേന്ദ്ര ധനമന്ത്രി സുരേഷ് ഗോപിയെ അപമാനിക്കുകയല്ലേ ചെയ്തത്? സുരേഷ് ഗോപിയുടെങ്കിലും അല്പം ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരു സർക്യൂട്ടെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെതിരെ സംസാരിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചുവെങ്കിലും ബ്രിട്ടാസ് അനുവദിച്ചില്ല. താങ്കളുടെ സമയം വരുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ നിശബ്ദനാക്കി. എന്നാൽ അതിനിടയിലേക്ക് സിനിമാ സ്റ്റൈലിൽ ചാടി വീണ സുരേഷ് ഗോപി തന്റെ മൈക്ക് ഓഫ് ആയിട്ട് പോലും തനിക്ക് പറയാനുള്ളത് കേട്ടേ തീരൂ എന്ന് ആക്രോശിച്ചു. എന്നാൽ ബ്രിട്ടാസ് തന്റെ അവസരം നഷ്ടമാകാതെ തന്നെ വാക്കുകൾ തുടർന്നു. പിന്നാലെ തൊഴിലില്ലായ്മയെ കുറിച്ചും വിലക്കയറ്റത്തിനെതിരെയും അദ്ദേഹം സംസാരിച്ചു. ഒരു മാസം കൊണ്ട് പച്ചക്കറിയുടെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും വിലയിൽ 11% വർധനവാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രാവിഷ്കരണ പദ്ധതികളുടെ 40% സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന വിചിത്ര നടപടിയെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. കേന്ദ്രാവിഷ്കരണ പദ്ധതികളുടെ 40% സംസ്ഥാന സർക്കാർ വഹിക്കണം. എന്നാൽ അവ ബ്രാൻഡ് ചെയ്യുന്നതാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലും. ഇത് അവസാനിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് അർഹമായത് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ പുറത്തിറക്കിയ സാമ്പത്തിക സർവേയിലെ കണക്കുകളെയും അദ്ദേഹം വിമർശിച്ചു. ബീഹാറിലെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ വെറും 3% എന്നാണ് സർവേയിൽ പറയുന്നത്. അത് കണ്ടെത്താൻ അത്ഭുതപ്പെട്ടു പോയി എന്നും ബീഹാർ അമേരിക്കയുടെ നിലവാരത്തിൽ എത്തിയോ എന്നും താൻ സംശയിച്ചു പോയി എന്നും, കാരണം അവിടുത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസം വളരെ പിന്നിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മുണ്ടക്കൈ ദുരന്തത്തിന് കാരണം ക്വാറി പ്രവർത്തനമാണ് എന്നും കയ്യേറ്റമാണ് എന്നും കേരളത്തിന്റെ അനാസ്ഥയാണ് എന്നും വിമർശിച്ച കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനെതിരെയും ബ്രിട്ടാസ് പ്രതികരിച്ചു. വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേരളത്തെ വനമന്ത്രിയും സുരേഷ് ഗോപിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവരും അപമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ധനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും ബ്രിട്ടാസ് കുറ്റപ്പെടുത്തിയെന്നും അടുത്ത ബജറ്റിൽ കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് ഇതിനെതിരെ സുരേഷ് ഗോപി പ്രതികരിച്ചത്. അടുത്ത ബജറ്റ് 6 മാസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. അതുപോലെ ഇനിയും ബജറ്റുകൾ ഉണ്ടാകും. അതിൽ തീർച്ചയായും കേരളത്തിനായി പദ്ധതികൾ ഉണ്ടാകും. ആത്മീയതയെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ടൂറിസ്റ്റ് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അതിൽ തീർച്ചയായും കേരളത്തിന് വേണ്ടിയും പദ്ധതികൾ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വയനാട് ദുരന്തമുണ്ടായത് ക്വാറികൾ മൂലമാണ് എന്ന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞിരുന്നു. എന്നാൽ അപകടം നടന്ന പ്രദേശത്ത് ക്വാറികൾ പ്രവർത്തിക്കുന്നില്ല എന്ന് തെളിവ് സഹിതം കേരളം വ്യക്തമാക്കിയിരുന്നു. താൻ മാധ്യമങ്ങളിൽ കണ്ട വാർത്തയാണ് ക്വാറി മൂലമാണ് അപകടം ഉണ്ടായി എന്നത്. അതിനാലാണ് അത്തരം പരാമർശം നടത്തിയത് എന്നാണ് വിശദീകരണമായി വനം വകുപ്പ് മന്ത്രി മുന്നോട്ട് വന്നത്.